നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 10-ാം സംസ്ഥാന സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രമേയമായി തീരുമാനിച്ചിരിക്കുന്നത് നിർഭയമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്ന വിഷയമാണ്. നമ്മുടെ രാഷ്ട്രമായ ഇന്ത്യ ബഹുസ്വരതയുടെയും അതോടൊപ്പം തന്നെ സർവമത സമഭാവനയുടെയും നാടാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാനപരമായ അവകാശമാണ് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ മതേതരത്വം എന്നത് ഇന്ത്യയുടെ അടിസ്ഥാന ആശയമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് മതവിശ്വാസവും പിന്തുടരാനും മതവിശ്വാസം വേണ്ടായെങ്കിൽ അങ്ങനെയാണ് ആ ഒരു അവകാശം പോലും സംരക്ഷിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് മതവിശ്വാസം, ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസം വെച്ച് പുലർത്തുന്നതിനെ തെറ്റായി കരുതുന്ന നിരവധി ആളുകളുണ്ട്. ഭരണകൂടം തന്നെ പലപ്പോഴും അത്തരത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യത്തിനും അവരുടെ വിശ്വാസങ്ങൾക്കും തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആസൂത്രിതമായ തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കോടതികൾ മാത്രമാണ് അഭയം. കോടതികളിൽ പോലും പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് അത്തരം സമ്മർദ്ദങ്ങൾ, കോടതികളിൽ പോലും നീതി നിഷേധിക്കുവാൻ ഉള്ള സമ്മർദ്ദം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഈയൊരു പശ്ചാത്തലത്തിൽ ആരാധനയുടെ സ്വാതന്ത്ര്യം, മതവിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ മഹത്തായ നമ്മുടെ രാഷ്ട്രത്തിൽ മതേതര വിശ്വാസികളുടെ വലിയൊരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതുണ്ട്. വർഗീയവാദികൾക്കെതിരെ, മതന്യൂനപക്ഷങ്ങൾക്കും അവശജനവിഭാഗങ്ങൾക്കുമെതിരെ ക്രൂരമായ അടിച്ചമർത്തലിന് തയ്യാറാകുന്ന ഇത്തരക്കാർക്കെതിരെ നമുക്ക് നമ്മുടെ രാജ്യത്തെ ഉണർത്തേണ്ടതുണ്ട്. മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ ഒരു ക്യാമ്പയിൻ ഇന്ത്യയുടെ അടിസ്ഥാന ആശയമായ മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ച് ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നാട് നടത്തുന്ന ഈ പോരാട്ടത്തിന് അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് ആശംസകൾ നേരുന്നു. നമസ്കാരം.